നമസ്കാരം. ജനാധിപത്യത്തിൻ്റെയും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും ഒക്കെ കാവൽബടൻ എന്നുകൂടി വിശേഷിപ്പിക്കാവുന്ന അമേരിക്കയുടെ 44-ാമത്തെ പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത സമയത്തിറങ്ങിയ എ പ്രോമിസ് ലാൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ബാല്യം മുതൽ പ്രസിഡന്റ്പദം വരെയുള്ള തൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് അതിശയിപ്പിക്കുന്ന ആത്മാർത്ഥതയോട് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സ്വന്തം അമ്മ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയായ ആൺ ഡെൻഹാം സ്വന്തമായ അഭിപ്രായങ്ങളുള്ള വ്യക്തിത്വമായിരുന്നു. ബാലനായിരിക്കുമ്പോൾ തന്നെ അമ്മ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ക്രൂരതകളെക്കുറിച്ചും മനുഷ്യാവകാശ ദംശനങ്ങളെക്കുറിച്ച് ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ വിവരിച്ചു കൊടുക്കുമായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ വിവരിച്ച ശേഷം ബാലനായിരിക്കുന്ന ഭാര്യയോട് അമ്മ ചോദിക്കും, മോനെ, ഇതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? നിനക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാനും സങ്കൂട്ടത്തോടെ അത് ആരുടെ മുമ്പിലും ഏറ്റുപറയാനുമുള്ള തൻ്റെ വ്യക്തിത്വ സവിശേഷത പകർന്നു കിട്ടിയത് അമ്മയുടെ പരിശീലനത്തിൽ നിന്നായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ബരാക് എന്നതിൻ്റെ ചുരുക്കപ്പേരായ ബാരി എന്നായിരുന്നു അമ്മ മകനെ വിളിച്ചിരുന്നത്. ഒരിക്കൽ സ്കൂൾ കുട്ടികൾ സംഘം ചേർന്ന് അംഗപരിമിതനും ചില പ്രത്യേക സവിശേഷത ഉള്ളതുമായ കുട്ടിയെ കളിയാക്കുന്നതായും കളിയാക്കി കരയിക്കുന്നതായും അമ്മ അറിഞ്ഞു. അതായത് മകനായ ബാരി അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞതായിരുന്നു അമ്മയ്ക്ക് ഏറെ സങ്കടം. അന്ന് ജോലി കഴിഞ്ഞ് വന്ന ഉടനെ അമ്മ മകനെ തനിക്ക് അഭിമുഖമായി പിടിച്ചിരുത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ബാരി, ഈ ലോകത്ത് രണ്ടുതരം ആളുകളുണ്ട്. ഒരു കൂട്ടർ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും ചിന്തിക്കാതെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായിരിക്കും. അവർക്ക് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തയില്ല. സ്വന്തം കാര്യങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിയെന്നും ഇരിക്കും. ഇനി ഇവർക്കെതിരായി മറ്റൊരു കൂട്ടരുണ്ട്. മറ്റുള്ളവർ വേദനിക്കുന്നതോ മുറിപ്പെടുത്തുന്നതോ ചിന്തിക്കാൻ പോലും കഴിയാത്തവർ. മറ്റുള്ളവർ വേദനിക്കുന്നത് സ്വന്തം വേദന അനുഭവിക്കുന്നത് പോലെ അവർക്ക് തോന്നും. ഇതിൽ ഏത് കൂട്ടത്തിലാണ് നിന്റെ സ്ഥാനം? കുറച്ചു നേരം കൂടി അമ്മ മകൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. കൊച്ചു ഭാര്യയുടെ കണ്ണുകൾ കുറ്റബോധത്താൽ നിറഞ്ഞൊഴുകി. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുക, അവരുടെ വേദനയോടൊപ്പം വേദനിക്കാൻ സാധിക്കുക എന്നുള്ളത് തികഞ്ഞ ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ്. മറ്റുള്ളവരുടെ വേദന അറിയണമെങ്കിൽ, അല്ലെങ്കിൽ മുറിപ്പെടുന്നവൻ്റെ വികാരം അറിയണമെങ്കിൽ അതിനുള്ളിൽ മനസ്സ് നമുക്ക് വേണം. പീഡിതരായവരുടെ, അപമാനിതരായവരുടെ, കടക്കണിയിൽപ്പെട്ടവരുടെ, രോഗബാധിതരുടെ, അപമാനത്തിൽ ഉൾപ്പെട്ടവരുടെ ഒക്കെ വേദന മനസ്സിലാക്കാനും അത് പൂർണ്ണമായി മാറ്റാനുമൊന്നും ഒരുപക്ഷെ നമുക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഒരു കൈത്താങ്ങെങ്കിലും കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത്രയും ആയില്ലേ? അങ്ങനെയുള്ള കരുതലിൻ്റെ കഥകൾ കണ്ടും കേട്ടും വളരുന്ന ഒരു തലമുറ നമ്മോടൊപ്പം ഉണ്ടാവട്ടെ. അവർക്ക് ശ്രേഷ്ഠമായ മാതൃകകളാവാൻ നമുക്ക് സാധിക്കട്ടെ.